കോൺഗ്രസ് വിട്ട മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിനെതിരെ രൂക്ഷ വിമർശനവുമായി ടി സിദ്ദിഖ് എം എൽ എ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഗുലാം നബി ആസാദ് കോൺഗ്രസ് പാർട്ടിയോട് ചെയ്തത് കൊടും ചതിയാണെന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി കൊണ്ട് ജീവിതകാലം മുഴുവൻ സാധ്യമായതൊക്കെ നേടി ഒടുവിൽ വിരമിച്ച് വീട്ടിലിരിക്കേണ്ട സമയത്ത് ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയായി തീരുന്നത് കാണുമ്പോൾ സഹതാപം മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അധികാരത്തിന് വേണ്ടി മാത്രം പാർട്ടിയും ആശയവും എന്നത് കോൺഗ്രസിൻ്റെ നയമല്ല. രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് അതിൻ്റെ ആത്മാവിന് പരിക്കേറ്റ നിലയിലാണെന്നും ടി സിദ്ദിഖ് അഭിപ്രായപ്പെട്ടു. ഫാഷിസ്റ്റ് വർഗീയ ഭരണകൂടം രാജ്യത്തെ തകർക്കുമ്പോൾ ഈ രാജ്യമുണ്ടാക്കിയെടുത്ത കോൺഗ്രസ്സുകാരുടെ പിന്മുറക്കാർ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ പോരാട്ടം നയിക്കുമ്പോഴാണ് ഗുലാം നബിയെ പോലുള്ളവർ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്നത്. ബി ജെ പി കശ്മീരിനെ വിഭജിച്ചപ്പോൾ പാർലമെൻറ്റിൽ മോഡിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഗുലാം നബിക്ക് മുട്ടുപറച്ചപ്പോൾ തന്നെ ഇങ്ങനെയൊരു പോക്ക് രാഷ്ട്രീയം അറിയുന്നവർക്ക് ബോധ്യമായതാണ്. ആര് പോയാലും വന്നാലും കോൺഗ്രസ് എന്ന ആശയം നശിക്കില്ല. അത് ഇന്ത്യയുള്ള കാലത്തോളം എന്നല്ല, ഇന്ത്യയെ നിലനിർത്തിക്കൊണ്ട് എക്കാലം ഇവിടെ ഉണ്ടാകും. വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഒന്നാക്കാൻ രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 3500 കിലോമീറ്ററിലധികം പദയാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത് ഓരോ യഥാർത്ഥ കോൺഗ്രസ്സുകാരനും രാജ്യത്തെ തിരിച്ചു പിടിക്കുവാനുള്ള പോരാട്ടത്തിലാണ്. ഇത്തരം അധികാരമോഹികളുടെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെ കൂടുതൽ കരുത്തരാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ബി ജെ പി എതിർക്കാൻ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുവാനുമുള്ള ഒരു ജീവശ്വാസം പോലെ കോൺഗ്രസ് നിലനിന്നേ മതിയാകുമെന്നും ടി സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. അതേസമയം പുനരുജ്ജീവിപ്പിക്കാൻ പോലും ആകാത്ത വിധം കോൺഗ്രസ് തകർന്ന പാതാളത്തിലേക്ക് താഴുകയാണെന്ന് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പനും അഭിപ്രായപ്പെടുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നയങ്ങളിലും നിലപാടുകളിലും പ്രതിഷേധിച്ച് തലമുതിർന്ന നേതാവ് ശ്രീ ഗുലാം നബി ആസാദ് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചിരിക്കുന്നു. പുനരുജ്ജീവിപ്പിക്കാൻ പോലും ആകാത്ത വിധം കോൺഗ്രസ് പാതാളത്തിലേക്ക് താഴുകയാണെന്നാണ് അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് പറയുന്നത്.